നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ബാലരാമപുരത്ത് 17-കാരിയായ അസ്മിയ എന്ന പെൺകുട്ടി തൂങ്ങിമരിച്ച നിലയിൽ മതപഠന കേന്ദ്രത്തിൽ കാണപ്പെട്ട സംഭവത്തിൽ തീരെ ഗൌരവകരമല്ലാത്ത സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതെന്ന് നിസ്സംശയം പറയാം. അതീവ ഗൗരവത്തോടെ കാണേണ്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് നടന്നിരിക്കുന്നത് എന്ന് ഇതിനെ വിലയിരുത്താം. എന്നിട്ടും ഒരു CPM നേതാവ് പോലും ഇക്കാര്യം ശബ്ദിക്കുന്നില്ല എന്നത് ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തമാണ്. അത്യന്തം ഗൌരവമായി കാണേണ്ട കാര്യം ഇവിടെ നടന്ന മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. 7 ദിവസത്തിനിടെ ഒരു തവണ മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ജയിലിന് സമാനമാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് വിലയിരുത്തേണ്ടി വരും. സർക്കാരിന്റെയും സംവിധാനങ്ങളുടെയും മൂക്കിന് താഴെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ നിയമപരമാണോ അല്ലയോ? മതത്തിന്റെ ചട്ടക്കൂടിൽ ഇസ്ലാമിക പഠനമെന്ന തലക്കെട്ടിൽ നാടുനീളെ ഫ്ലെക്സ് അടിച്ചാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്താണ് ആ ചട്ടക്കൂട്? വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മതത്തെ വികലമാക്കി ഇസ്ലാം എന്നാൽ ജയിലിന് സമാനമായ ഒരു ജീവിത സംഹിതയാണെന്ന് പഠിപ്പിക്കുന്നതാണോ? ജംഷിദ് പള്ളിപ്രം എന്ന മാധ്യമ പ്രവർത്തകൻ സമൂഹ മാധ്യമത്തിൽ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യങ്ങൾ ശരിയാണെന്ന് ഞങ്ങൾക്കും തോന്നി. ബാലരാമപുരത്ത് നടന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്, കൊലപാതകമാണ്. കുറ്റക്കാരായ ആളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാവണം. അസ്മിയയ്ക്ക് നീതി ഉറപ്പാക്കണം. പീഡിപ്പിച്ചും അവകാശങ്ങൾ നിഷേധിച്ചും എന്തുതന്നെ പഠിപ്പിച്ചാലും ആ പെൺകുട്ടിയെ കൊന്നവരോട് പടച്ചോൻ പൊറുക്കില്ല എന്നാണ് ആ മാധ്യമ പ്രവർത്തകൻ കുറിച്ചിരിക്കുന്നത്. CPMന്റെ ന്യൂനപക്ഷ പ്രീണന നയത്തിന്റെ അതിക്രൂരമായ വകഭേദമാണ് അസ്മിയ മരണത്തിലെ ഇപ്പോൾ കാണുന്ന ഈ നിശബ്ദത. 17-കാരിയായ ഒരു പെൺകുട്ടിയാണ് ബാലരാമപുരത്ത് മതപഠന കേന്ദ്രത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഏതു നയത്തിന്റെ പേരിലാണെങ്കിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. സർക്കാർ അത് ഉറപ്പുവരുത്തുക തന്നെ വേണം. എല്ലാ പൗരനും നീതിക്ക് അവകാശമുണ്ട് എന്നിരിക്കെ അസ്മിയയുടെ മാതാവിന്റെയും ബന്ധുക്കളുടെയും ആവശ്യം സർക്കാരോ CPMമോ കണ്ട ഭാവമില്ല. മാത്രമല്ല എല്ലാത്തിനും പ്രതികരിക്കുന്ന യുവജന സംഘടനകളും പൊതുപ്രവർത്തകരും എന്തിനേറെ പറയുന്നു, മഹിളാ അസോസിയേഷനുകളും ഈ സംഭവത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇതൊരു മതപാഠശാല എന്നതിനപ്പുറം മനുഷ്യത്വരഹിതമായ സംവിധാനമായി കണ്ടെങ്കിലും മനുഷ്യാവകാശ കമ്മീഷനും ഇതര സംഘടനകളും പ്രതികരിക്കേണ്ടതാണ്. ആരെയാണ് ഇവരൊക്കെ പേടിക്കുന്നത്? ഈ സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ ഇവിടെ ഇതല്ല ഇതിലപ്പുറം നടന്നാലും മിണ്ടരുത് എന്ന് സ്വയം ബോധ്യമുള്ളതുപോലെയാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് മതന്യൂനപക്ഷമായ ഇസ്ലാമിനെ തൊടാൻ സർക്കാരും സംവിധാനങ്ങളും മടിക്കുന്നത്? തീവ്ര ഇസ്ലാം രാഷ്ട്രങ്ങൾ വരെ പുരോഗമനത്തിനായി വികസനത്തിനായി ഇളവുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളം പോലെയൊരു സംസ്ഥാനത്ത് ഇവയൊക്കെ നടക്കുന്നതെന്ന് ഓർക്കണം. മികച്ച മാർക്ക് വാങ്ങി സമ്മാനം വാങ്ങാനായി സ്റ്റേജിലേക്ക് ക്ഷണിച്ച പെൺകുട്ടിയെ വേദിയിൽ കയറ്റി സമ്മാനം കൊടുക്കാൻ പോലും സമസ്ത എന്ന മുസ്ലിം സംഘടന കേരളത്തിൽ തയ്യാറായില്ല എന്ന വാർത്ത നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. വോട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ തീവ്ര മതവികാരം വളർത്തിയെടുത്ത് തമ്മിലടുപ്പിക്കുന്ന പ്രവണതയിൽ നിന്നാണ് ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ അസ്മിയ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നത്. അസ്മിയയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ പോലീസിൽ പരാതിയും നൽകി. ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ബാലരാമപുരം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടവും നടത്തി. അസ്മിയയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫലം പുറത്തുവന്നിരിക്കുകയാണ്. 17-കാരി അസ്മിയയുടെ മരണം ആത്മഹത്യയെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലും പറയുന്നത്. ഇതോടെ കേസ് തള്ളിപ്പോകാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അസ്മിയയുടേത് ആത്മഹത്യയെന്ന് കരുതുന്നില്ലെന്നും ശക്തമായ അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. അസ്മിയയുടേത് ആത്മഹത്യയാണെന്ന് പോലീസ് പറയുന്നെങ്കിലും സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് എന്നത് വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. അസ്മിയയുടെ മരണത്തിന്റെ കാരണമെന്തെന്ന് പോലീസ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണിവർ. ശനിയാഴ്ചയാണ് ബാലരാമപുരത്തെ മതപഠന സ്ഥാപനമായ ഹോസ അല്ലമീൻ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് എന്ന സ്ഥാപനത്തിന്റെ ലൈബ്രറി മുറിയിൽ അസ്മിയയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭീമാപ്പള്ളി സ്വദേശിനി അസ്മിയ ബാലരാമപുരത്തെ മതപഠന കേന്ദ്രത്തിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത്. ശനിയാഴ്ച 2 മണിയോടെ കുട്ടി ഉമ്മയെ വിളിച്ച് ഉടൻ ബാലരാമപുരത്ത് എത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 1.5 മണിക്കൂറിനുള്ളിൽ സ്ഥാപനത്തിലെത്തിയ മാതാവിനെ ആദ്യം കുട്ടിയെ കാണാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നീട് കുട്ടി സ്ഥാപനത്തിലെ ലൈബ്രറി റൂമിൽ തൂങ്ങി മരിച്ചു എന്നാണ് ഇവരെ അറിയിച്ചത്. 35 കുട്ടികൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് കുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നതിൽ ദുരൂഹതയുണ്ട്.
വാർഡ് മെമ്പറെയോ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരെയോ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെയും അവിടെ കയറ്റാറില്ല എന്നാണ് പറഞ്ഞറിയുന്നത്. കോവിഡ് സമയത്ത് പല ആവശ്യങ്ങൾക്കും അവിടെ പലരും പോയപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നു. അവിടെ നടക്കുന്ന ക്ലാസുകളെ സംബന്ധിച്ചും വ്യക്തതയില്ല. മദ്രസയിലെ പീഡനം സംബന്ധിച്ച കുട്ടി ബന്ധുക്കളോട് നിരവധി തവണ പരാതി പറഞ്ഞിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. കുട്ടിയുടെ മാതാവ് തന്നെയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ഈ മാസം 3ാം തീയതിയാണ് കുട്ടിയെ സ്കൂളിൽ എത്തിക്കുന്നത്. തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് കുട്ടി പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു എന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നു. ഇവിടെ നിൽക്കാൻ കുട്ടിക്ക് ഭയമായിരുന്നത്രേ. തൂങ്ങി നിൽക്കുന്ന തരത്തിൽ കണ്ട കുട്ടിയെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചതെങ്കിലും മരണപ്പെട്ടിരുന്നു. എന്നാൽ സ്കൂൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് തൊട്ടകലെയുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിരുന്നില്ല എന്നതിലും ദുരൂഹതയുണ്ട്. മദ്രസ മാനേജ്മെന്റും ബന്ധുക്കളും തമ്മിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് ആശുപത്രി അധികൃതരാണ് സംഭവ പോലീസിനെ അറിയിക്കുന്നത്. ഇതിലൊക്കെ വലിയ ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. രാഷ്ട്രീയം മാറ്റിവെച്ച് സംഭവത്തിൽ ഊർജിതമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കേണ്ടത്. അല്ലെങ്കിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് ഒത്താശ ചെയ്യുന്ന നടപടിയാവും ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.